ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൊമസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ അസ്മാ ഹിലാൽ. ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മുത്തബക്ക്. നോമ്പുത്തറ സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നും നോക്കാം. ആദ്യം ഇതിലേക്കൊരു ഡോ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ്, അതായത് 250 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും 1-2 ടീസ്പൂണ് ഓയിലും ചേർത്തിട്ട് ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മുട്ടയും ഉപ്പൊക്കെ മൈദയിൽ നല്ലതുപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ചൂടുവെള്ളം എന്നല്ല, സാധാരണ പച്ചവെള്ളമാണ്. അങ്ങനെ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. ഒരു പാൻ ചൂടാൻ ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 4 സവാള അരിഞ്ഞതോടും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം ഒന്നും വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പം ഇതിലെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 300 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ നല്ലവണ്ണം ചെറിയ പീസാക്കി എടുത്തതാണ്. ഞാനിപ്പോൾ ഇത് നമ്മുടെ ചോപ്പർ ഉണ്ടല്ലോ ഇങ്ങനെ വലിക്കുന്നത്, അതിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇനി അതില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പേസ്റ്റാക്കി എടുക്കല്ല, നല്ലവണ്ണം ചെറിയ പീസാക്കി എടുത്താൽ മതി. ചിക്കൻ നല്ലോണം ചെറിയ പീസാക്കി എടുത്തിട്ടാണ് ഈ ഒരു സ്നാക്കിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചിക്കൻ്റെ റെഡ് കളറൊക്കെ മാറി നല്ലൊരു വൈറ്റ് കളറാവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലെ ചിക്കനൊക്കെ ഒന്ന് വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതോടെയും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ റോസ് മെല്ല് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും. ചിക്കൻ മസാല ഓപ്ഷണലാണ്, ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇതിലെ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലവണ്ണം ചെറിയ പീസായ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ഇടയ്ക്കിടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി തീരെ വെള്ളമില്ല, ചിക്കൻ ഇനിയും വേവാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പം ഇതിലെ ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലെ കുരുമുളക് പൊടിയൊക്കെ ചിക്കൻമേ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടി 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു എഗ്ഗ് മിക്സ് കൂടിയും തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. നല്ല ചെറിയ എഗ്ഗൊക്കെ ആണെങ്കിൽ 4 എണ്ണം വരെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെയും ചേർത്തിട്ട് ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അതും മുഴുവനായി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ഉപ്പും എരിവൊക്കെ കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് വേണേൽ ചേർത്ത് കൊടുക്കാം. എരിവിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുള്ള പോലെ അല്ലേ. 1/2 മണിക്കൂറിന് ശേഷം ഡോയും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോൾ എടുത്തൊന്ന് പരത്തിയെടുക്കാം.
മുത്തബക്ക് പല വലിപ്പത്തിലും തയ്യാറാക്കാറുണ്ട്. നല്ല വലിയതൊക്കെ തയ്യാറാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സേവ് ചെയ്യാറൊക്കെയുണ്ട്. ഞാനിപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് എന്ന രീതിയിൽ ചെറിയതായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാനൊരു ചപ്പാത്തി ബോളിനേക്കാളും കുറച്ചുകൂടി വലിയ ബോൾസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് പരത്തിയെടുക്കാം. അപ്പോൾ പൊടി വിതറിയിട്ടല്ല പരത്തിയെടുക്കുന്നത്, നമ്മളിതിൽ നെയ്യ് പരത്തിയിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഇനി നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താലും മതി. അപ്പോൾ കൗണ്ടർ ടോപ്പ് മലും അതുപോലെ തന്നെ നമ്മളുടെ ഡോവുമലും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് പരത്തിയെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ കുറച്ച് കട്ടിയിൽ പരത്തിയിട്ട് സൈഡൊക്കെ നല്ലവണ്ണം കനം കുറച്ച് പരത്തിയെടുക്കാം. ഈ ഡോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ നെയ്യ് ചേർത്തിട്ട് പരത്തുന്നതുകൊണ്ടും പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ മാത്രം കുറച്ച് കട്ടിയിൽ പരത്തിയിട്ട് പിന്നെ സൈഡ് ഇതേപോലെ സൈഡ് മാത്രം ഒന്ന് കനം കുറച്ച് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ചെറുതായി ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. ഇനി ഈ ഫില്ലിങ് കവറാവുന്ന രീതിയിൽ നാല് സൈഡും ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയെടുക്കാം. ഇതിൻ്റെ എഡ്ജസ്സൊക്കെ കൈകൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് സീൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു പാൻ ചൂടാൻ ശേഷം അതിലേക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിലിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് പാനിൽ വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം, എന്നാലാണ് ഡോയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ എഗ്ഗൊക്കെ നല്ലതുപോലെ വെന്ത് വരുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് വട്ടം തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിലും ഇടക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും കുക്കായി ഒന്ന് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡും ഇതുപോലെ രണ്ട് ചട്ടുക ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നാല് സൈഡും ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മുത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഒന്നുകൂടെ കാണിക്കാം. കോണ്ടർ ടോപ്പുമലും അതുപോലെ തന്നെ ഡോമലും കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് പരത്തിയെടുക്കുക. സെൻറ്ററിൽ കുറച്ച് കട്ടിയിൽ പരത്തിയിട്ട് സൈഡിലൊക്കെ നല്ലവണ്ണം കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഫില്ലിങ് കവറാവുന്ന രീതിയിൽ നാല് സൈഡിൽ നിന്ന് മടക്കി ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുക. ഇനി പാനിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പുറംവശം പെട്ടെന്ന് ഗോൾഡൻ കളറാവും, ഉള്ളിൽ എഗ്ഗുള്ള കാരണം വെന്തിട്ടുണ്ടാവില്ല. നമ്മളിത് ലോ ഫ്ലെയിമിലാണല്ലോ കുക്ക് ചെയ്തെടുക്കുന്നത്, അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്തത് ഇതേപോലെ പരത്തി ഫില്ലിങ്ങൊക്കെ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ സൈഡൊക്കെ ഒന്ന് കുക്കാവാനായിട്ട് രണ്ട് ചട്ടുക ഉപയോഗിച്ച് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ മുത്തബക്കും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് മൈദയിട്ട് ആറെണ്ണം വരെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ നോമ്പൊക്കെയല്ലേ വരുന്നത്, നോമ്പത്തുള്ള സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.